തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ചാണ്ടിക്ക് യോഗ്യതയുള്ളൊരു യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഈ യോഗ്യതയും ആരാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഇതിലൊരു കൺഫ്യൂഷൻ വന്നത് ചാണ്ടിയമ്മനാണോ അച്ഛനമ്മനാണോ അല്ലെങ്കിൽ രണ്ടിൽ ആരാണോ എന്നുള്ളതാണല്ലോ ആശയക്കുഴപ്പം വന്നത്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം അച്ഛനമ്മനില്ല എന്നുള്ളത് അത് മാത്രമാണ് എൻ്റെ ദൗത്യം. ആര് കാൻഡിഡേറ്റ് ആവണം ആവണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ് എൻ്റെ ആവശ്യം. ഞാൻ പറയുന്നത് ഇത് വളരെ ഏർലിയാണ് ഇങ്ങനത്തെ ടോക്സും ഈ ചോദ്യവും എല്ലാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു ഒരു പ്രസ്താവന വന്നതും പിന്നെ പല സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊരു ക്ലാരിറ്റി വരേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഓരോരുത്തരിലൂടെ നമ്മൾ അറിയുകയാണ് വരുമ്പോൾ ഓരോരോ കഥകളാണ് പറയുന്നത്. ആ കഥകളൊക്കെ കേട്ട് അപ്പേ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാഷ്ട്രീയപരമായ ബാക്കി ചർച്ചകളൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ 10-53 കൊല്ലം ഇവിടുത്തെ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ്. ഞങ്ങൾ കുടുംബക്കാരെ പോലെ തന്നെ പുതുപ്പതിയിലെ ഓരോ വ്യക്തിക്കും ഉമ്മൻചാണ്ടിയെ വളരെ നന്നായിട്ടറിഞ്ഞു. അപ്പോൾ പാർട്ടി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് ആരായാലും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ ജീവിച്ചത് മുഴുവൻ എവിടെ പോയാലും എൻ്റെ അഡ്രസ്സ് ഉമ്മൻചാണ്ടിയുടെ മകളെന്ന് ചുമ്മൻ എന്നതിലും ഉപരിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള ലേബിളിൽ തന്നെ ജീവിച്ചു മാറ്റാൻ നോക്കിയാണ്.